ഓരോരുത്തരുടെയും പ്രണയം എന്ന് പറയുന്ന കോൺസെപ്റ്റും വളരെ ഡിഫറെൻ്റ് ആണ്. എന്തോ ശരിയാ പ്രണയം. അപ്പോ എന്താണ് പ്രണയം എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് പ്രണയത്തെ കാണുന്നത്? എനിക്ക് തോന്നുന്നു നമ്മൾ ചെറുതിലെ ഈ പ്രണയത്തിൻ്റെ കോൺസെപ്റ്റ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ഭയങ്കര എല്ലാം സുന്ദരം സുരഭിലും, പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെയല്ല. ഒരു മിക്സ്ഡ് ഒരു ബാഗാണ്, കുറച്ച് ഡാർക്ക്നെസ് എല്ലാം ഉണ്ട്. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു റിലേഷനും ഇല്ല, എപ്പോഴും ദുഃഖമായിട്ട് ഇരിക്കരുത് ഒരു റിലേഷനും. ഇറ്റ് ഷുഡ് ബി എ മിക്സ്. സോ അതൊക്കെ നമ്മൾ ആക്ച്വലി ചെറുതിലെ നമ്മളുടെ കോൺസെപ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എൻ്റെയും അങ്ങനെയായിരുന്നു. ഞാൻ പണ്ട് ഭയങ്കര ഈ റെഡ് റോസസ്, ഗിഫ്റ്റിംഗ്, ഐ ലവ് യു, വാലന്റൈൻസ്, കൈ പിടിച്ച് നടക്കുകയാണ്. തീർച്ചയായും അത് അതിനോട് അടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ്സും അതിൻ്റെ ഒരു റിയാലിറ്റിയും മനസ്സിലാവുന്നത്. അപ്പോൾ സെയിം തിങ് വിത്ത് മീ. റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ യെസ്. എനിക്ക് കോളേജിൽ എനിക്കൊരു പയ്യനെ ഇഷ്ടമായിരുന്നു. ആൻഡ് വെരി ബോൾഡ് ഗേൾ. യാ, എനിക്ക് അത് ഐ ഡോണ്ട് തിങ്ക് ഐ നീഡ് ടു ഹൈഡ് ഇറ്റ്, ബിക്കോസ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും അറിയുന്ന ഒരു കാര്യമായിരുന്നു. ഐ എൻ്റെ വീട്ടിൽ ഞാൻ എല്ലാം അവരോട് ഡിസ്കസ് ചെയ്യുന്ന ആണ്. അപ്പോൾ അത് ഒരു ഒരു ചീത്ത രീതിയിൽ ഒരു റിലേഷനോ അല്ലെങ്കിൽ അവരുടെ വ്യൂസ് എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾക്ക് ശരിയും തെറ്റും അറിയൂ, അവർക്ക് ഒന്നും അറിയില്ല. ഒരു നിഴല് പോലും അറിയാത്ത ഒരാളുടെ കാഴ്ചയും കാഴ്ചപ്പാടുകളും നമ്മൾ എടുക്കാനേ പാടില്ല. അർഹിക്കുന്ന അവജ്ഞയോട് അത് തള്ളണം. അതെ, അത് സത്യമാണ്. പക്ഷെ നമ്മളിങ്ങനെ ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര ജഡ്ജ്മെൻസിൻ്റെ ഇടയാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നൈസ്, ബട്ട് ദെൻ റിയാലിറ്റി ഹിറ്റ്. അപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അറിഞ്ഞപ്പോൾ അത് ഭയങ്കര നല്ല രീതിയിൽ തന്നെ അത് നമ്മൾ അവിടെ വെച്ച് തന്നെ വിട്ടു. ബട്ട് നോ ഹാർഡ് ഫീലിങ്സ്, നത്തിങ്. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് മെമ്മറീസ് ഇൻ മൈ മൈൻഡ്. അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ, യു ഷുഡ് നെവർ റിഗ്രറ്റ് സംതിങ് ദാറ്റ് മെയ്ഡ് യു ഹാപ്പി വൺസ്. ലൈഫിൽ ഒരിക്കലും നമ്മൾ ഒരു സമയത്ത് നമ്മൾക്ക് അത് ഭയങ്കര സന്തോഷം തന്ന ഒരു സംഭവമാണ്, അതിനെ മുന്നോട്ട് പോയിട്ട് അയ്യോ എന്നൊക്കെ പറയുന്നത് ശരിയല്ല. അത്